ദിവസത്തിന്റെ നോമ്പ് വലിയ പുണ്യമുള്ള നോമ്പാണ് കേട്ടോ. ദുൽഹിജ്ജ ഒമ്പതാണ് അറഫ ദിവസം. ഹജ്ജിന് പോയ ഹാജിമാർ അല്ലാത്ത എല്ലാവർക്കും ആ അറഫ ദിവസത്തിന്റെ നോമ്പ് അത് മുഹക്കദായ സുന്നത്താണെന്ന് ഫതുഹുൽ മുഈനിൽ വരെയുണ്ട്. ആ ദുൽഹിജ്ജ ഒമ്പതാം ദിവസത്തിൽ നോമ്പ് നോക്കിയതിന്റെ മഹത്വം ഒരുപാട് ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. അതിൽ ഒരു വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അറഫ ദിവസത്തിന്റെ നോമ്പ് നോക്കിയാൽ അവൻ നോമ്പ് നോക്കിയ കൊല്ലത്തിൽ അവൻ ചെയ്ത തെറ്റും അടുത്ത വർഷത്തിൽ ചെയ്യാൻ പോകുന്ന തെറ്റും എല്ലാ തെറ്റുകളും അവന് പൊറുത്തു കൊടുക്കുന്നു. അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന തെറ്റ് അമ്മ പൊറുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം കുറെ തെറ്റുകൾ എന്നാ പിന്നത്തെ കൊല്ലം ചെയ്യാമെന്നല്ല, മറിച്ച് തെറ്റ് ചെയ്യാതെ അമ്മാനെ പേടിച്ച് ജീവിക്കാൻ അമ്മ അവന്റെ അവസരം കൊടുക്കുമെന്നാണ്. ഇത് നാം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അറഫ ദിവസത്തിൽ നോമ്പ് നോക്കിയാലുള്ള പുണ്യം എന്താണ്? ആ നോമ്പ് നോക്കിയ കൊല്ലത്തിൽ അവൻ ചെയ്ത തെറ്റു അടുത്ത കൊല്ലത്തിൽ അവൻ ചെയ്യാൻ പോകുന്ന തെറ്റു അതൊക്കെ അമ്മ അവന്റെ പൊറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ അറഫ ദിവസത്തിന്റെ നോമ്പിന്റെ മഹത്വം പറഞ്ഞേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു ഇയാനത്തുൽ ത്വാലിബീനിൽ ഒരു കാര്യം രേഖപ്പെടുത്തുന്നത് കാണാം. ഈ അറഫയുടെ നോമ്പ് അത് മനുഷ്യ വിഭാഗം മാത്രമല്ല നോൽക്കുന്നത്, പിന്നെയോ മൃഗങ്ങൾ വരെ, കാട്ടിലും മലയോരങ്ങളിലുള്ള മൃഗങ്ങൾ വരെ അറഫ ദിവസത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കും കേട്ടോ. അതിന് ഉപോൽബലകമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു സംഭവം രേഖപ്പെടുത്തുന്നത് കാണാം. അതെന്താണ്? ചില ആളുകൾ അതാ കാട്ടിൽ പോയി, ആ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാണ്. കൊറേ മാംസങ്ങളുമായിട്ടാ പോകുന്നത്. ഈ മാംസം കാട്ടിലുള്ള മൃഗങ്ങൾക്കെന്ന് കൊടുത്തു, പക്ഷേ കാട്ടിലുള്ള ഒരു മൃഗം പോലും ആ മാംസം അറഫ ദിവസത്തിൽ അന്ന് കഴിച്ചില്ല. കാരണം മൃഗങ്ങൾക്കറിയാം അത് അറഫ ദിവസമാണ്, അന്ന് അവർ വരെ നോമ്പ് നോക്കിയിട്ടുണ്ട്. ജനങ്ങൾ കാട്ടിൽ പോയി മൃഗങ്ങൾക്ക് മാംസം കൊടുത്തപ്പോൾ ആ മൃഗങ്ങൾ നേരെ നോക്കുന്നത് മേൽഭാഗത്തേക്കാണ്, സൂര്യനിലേക്കാണ് നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കൊറേ നേരം അങ്ങ് സൂര്യനിലേക്കങ്ങ് നോക്കി നിന്നു. ആ സൂര്യൻ അസ്തമിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോ അവർക്കായി കൊണ്ടുവന്ന മാംസങ്ങളെ ആ മൃഗങ്ങൾ തിന്നു കളഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? അവ പകൽ സമയത്ത് അവർ നോമ്പ് നോക്കിയതാണ്, അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവർ കാത്തിരുന്നതാണ്. ഇതിന്റെ അർത്ഥം അറഫ ദിവസത്തിന്റെ നോമ്പ് മനുഷ്യ വിഭാഗം മാത്രമല്ല നോൽക്കുന്നത്, പിന്നെയോ മൃഗങ്ങൾ വരെ നോമ്പ് നോൽക്കുന്നു. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നാണ്? അറഫ ദിവസത്തിന്റെ നോമ്പ് ഒരാൾ നോറ്റാലോ അവന്റെ അടുത്ത വർഷം നിന്റെ ദോഷം കൂടി അന്ന് പുറത്തു കൊടുക്കൂന്നാണല്ലോ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു. അതിന്റെ അർത്ഥം അവൻ അടുത്ത ഒരു വർഷം കൂടി ജീവിക്കും എന്നതിലേക്ക് സൂചനയുണ്ട്. കാരണം എന്നാലല്ലേ അവന്റെ അടുത്ത വർഷം തെറ്റില്ല, അതപ്പോ അവർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറഫ ദിവസം ഇക്കൊല്ലത്തിന്റെ അറഫ ദിവസത്തിന്റെ നോമ്പാണ് നോട്ടനെങ്കിൽ അടുത്ത വർഷത്തിന്റെ അടുത്ത ഒരു കൊല്ലം കൂടി ജീവിക്കാനുള്ള അവസരം കൊടുക്കുമെന്നാണ്. ഇത് പഠിപ്പിക്കുന്ന ധാരാളം ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വഹിയുണ്ടല്ലാതെ സംസാരിക്കൂല. അങ്ങനെയുള്ള നേതാവല്ലേ റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹ്.